എല്ലാവർക്കും ലതാസ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഞാനിന്ന് പത്തുമണി ചെടികളിലെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പത്തുമണി ചെടികളിലെ കുറേ കളക്ഷൻസൊന്നും ഇല്ല കേട്ടോ. ആകെ മൂന്ന് കളറേ ഉള്ളൂ, ഒരു യെല്ലോ, പിങ്ക്, വൈറ്റ്. അപ്പം ഞാൻ കുറേ ആയി പത്തുമണി ചെടികൾ കുറച്ച് കൂടുതൽ കളറുള്ള കളറുകൾ വേണം എന്ന് വിചാരിച്ച് നോക്കണു. പക്ഷേ നഴ്സറികളിലൊന്നും പോയി നോക്കുമ്പോൾ അത്രയ്ക്ക് കളക്ഷൻസ് ഇല്ല അവിടെ. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഒരാളുടെ അടുത്ത് കണ്ട് അവരുടെ അടുത്ത് നൂറിൽ പരം കളക്ഷൻസ് കളറുകളുണ്ട്, ഇതിൻ്റെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത്രയൊന്നും വേണ്ട, ഞാനൊരു അഞ്ച് കളറ് ആവശ്യപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ചുരുങ്ങിയത് ഒരു 10 കളറെങ്കിലും എടുക്കണം, നമ്മൾ കൊറിയർ അയക്കുമ്പോൾ അങ്ങനെയാണ് അയക്കുന്നത് എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഞാൻ 10 മേടിക്കണം എന്ന് വിചാരിച്ച ആൾ 12 മേടിച്ചു. 12 കളറ് മേടിച്ചു കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സാണ്. പിന്നെ നിറച്ച് മുട്ടുകളൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു കളറിന് ഇതിന് 20 രൂപയാണ് കേട്ടോ. അങ്ങനെ അവർ ഓരോ കളറും പ്രത്യേകമായിട്ട് വെവ്വേറെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ കാണുന്ന പോലെ തന്നെ. ഇപ്പം ഞാൻ ഈ കയ്യിലെടുത്ത് പിടിച്ചത് 20 രൂപയ്ക്ക് നമ്മൾ ഒന്ന് മേടിച്ചത്. പക്ഷെ അതിൽ 2 ഉണ്ട് കേട്ടോ, 2 അത് റൂട്ടഡ് പ്ലാന്റുമാണ്, കട്ടിങ്സ് അല്ല. അപ്പം ഇതിൽ നമുക്ക് കട്ടിങ്സ് നുള്ളി വയ്ക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് താനും. ഇതിൽ എല്ലാം മുട്ടായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അങ്ങനെ എല്ലതും ഇങ്ങനെ തന്നെയാണ്. 2 ഉണ്ട്. എനിക്കിത് കിട്ടുമ്പോൾ എല്ലാറ്റിലും പൂവ് മുട്ടൊന്നും ഇല്ല കേട്ടോ. ചിലതിൽ പൂവ് ഉണ്ടായിരുന്നു, ചിലതിൽ മുട്ടായിട്ട് നിൽക്കുന്നതിന്, ചിലതിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്കിത് ഏതൊക്കെ കളറാണെന്ന് പറയാനത്ര അറിയില്ല. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ആ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇത് കൊടുത്തിട്ട് ചട്ടിയിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം പൂക്കളുണ്ടായതാണ്. ഞാൻ പറഞ്ഞില്ലേ മുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് വരുമ്പോന്ന്. അപ്പോൾ അതൊക്കെ വിരിഞ്ഞിട്ടുള്ളതാണ്. ഞാനിതിൽ ഒരു 8 പൂക്കൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിറത്തിലും വ്യത്യാസമുണ്ട്, വലിപ്പത്തിലും, പൂക്കളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, പൂക്കളുടെ പിന്നെ എതളുകളുടെ വ്യത്യാസമുണ്ട്. അങ്ങനെ നല്ല കാണുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ അല്ല, കുറച്ച് വെറൈറ്റി കളേഴ്സാണ് ഇതിൽ. ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് എനിക്കിത് 1 കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരെ അയച്ചത്. അവർ മൺഡേ അയച്ചു, എനിക്ക് ട്യൂസ്ഡേ കിട്ടി. പക്ഷേ ഒരു കേടും ഉണ്ടായിരുന്നില്ല പ്ലാന്റ്സിനൊന്നും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു. നമ്മളിത് ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടായാലും ഇപ്പോൾ എല്ലാ ചെടിയും പിടിച്ചിട്ടുണ്ട്. കൊടുന്നതിലും ഒന്നും പോയിട്ടൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ടെല്ലാം. ഇതെങ്ങനെയാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി വെച്ചാൽ, ഇത് കുറച്ച് പൊടി ഇളക്കുള്ള ഒരു മണ്ണിൽ നമ്മൾ ആട്ടിൻകാട്ടവും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് നമ്മൾ നന കൊടുക്കണില്ല പിടിച്ച് കിട്ടണ വരെ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.